ഇനി 78-ാമത്തെ മന്ത്രം. ഓം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിതായേ നമഃ. മഹാഗണപതിയാൽ വിഘ്നയന്ത്രം നിശേഷം നശിപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ചവൾ. ഇവിടെ നമുക്ക് നോക്കാനുള്ള ദേവിക്ക് സന്തോഷമായിരുന്നു. കാരണം എന്താണ്? വിഘ്നയന്ത്രം നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? മഹാഗണപതി നശിപ്പിച്ചു. ഇപ്പോൾ ഒരു നാശം കണ്ട സാറിന് ദേഷ്യമല്ല വരേണ്ടത്, ഇവിടെ ദേവിക്ക് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനകത്തെ കാര്യങ്ങൾ എന്താണ് ഒന്ന് ശരിക്കും മനസ്സിലാക്കാനുണ്ട്. എന്നാലേ അതിൻ്റെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വേണ്ട വിധം ബോധിക്കുള്ളൂ. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഈ കഥയായിട്ട് ബന്ധപ്പെട്ടൊരു മന്ത്രമാണ്. ഇവിടെ നമ്മൾ മുമ്പ് വിഷങ്കനെയും വിശുക്രനെയും നശിപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സൈന്യാധിപന്മാർ നശിപ്പിക്കപ്പെട്ടു. അപ്പോഴാണ് ഭണ്ഡാസുരൻ എന്ത് ചെയ്തു? വിശുക്രനെ പറഞ്ഞയച്ചത്. ഈ വിശുക്രനെ വാരാഹിദേവി ഇല്ലാണ്ടേക്ക് നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ വധിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കണ്ടല്ലോ. വധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊന്നു എന്ന അർത്ഥത്തിൽ ഇതൊക്കെ തോന്നും. അപ്പോൾ വീണ്ടും യുദ്ധം. ഇവിടെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രതിലോമ ശക്തി, എതിരായിട്ട് വരുന്ന ശക്തി ഇല്ലാണ്ടായി. പക്ഷെ അന്നേരം ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ ഇല്ലാണ്ടാവുന്നതിന് മുമ്പ് വിശുക്രൻ തൻ്റെ മായാശക്തി കൊണ്ടൊരു വിഘ്നയന്ത്രം ഉണ്ടാക്കി സ്ഥാപിച്ചു എന്നാണ്. ഈ യന്ത്രം സ്ഥാപിക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഇനി അതിൻ്റെ ശേഷം വന്നാണോ എന്നറിയില്ല. ഇപ്പം ഈയിടെയായിട്ട് എല്ലാത്തിനും യന്ത്രങ്ങൾ അല്ലേ, ഇഷ്ടംപോലെ പരസ്യങ്ങൾ കാണാം. ഈ യന്ത്രം വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം ഉണ്ടാവും. വേറൊരു യന്ത്രം എടുത്ത് കാണിച്ച്, ഈ യന്ത്രം കൊണ്ടുവച്ചാൽ പരീക്ഷ പാസ്സാവും, ഈ യന്ത്രം കൊണ്ടുവച്ചാൽ വീടുണ്ടാവും. ഇതൊക്കെ വിൽക്കുന്ന ആൾക്ക് കിട്ടും, കൊണ്ടുവെക്കുന്ന ആൾക്ക് കിട്ടുമെന്നില്ല. അതൊക്കെ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്രയോ രാജ്യങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല യന്ത്രം ഉണ്ടെങ്കിൽ കൊണ്ടുവച്ച ഈ കൊറോണ ഇല്ലാണ്ടൊക്കെയായിരുന്നു. കൊറോണ നാശക യന്ത്രം. അങ്ങനെ ഓരോ സമയത്ത് ഓരോ വിധം തരികിട എന്താ പറയുക, തട്ടിപ്പ് പ്രസ്ഥാനങ്ങളായിട്ട് ഓരോരുത്തർ ഇറങ്ങും. ഇതിലൊക്കെ ചെന്നിട്ട് ചാടും. അത് പ്രത്യേകിച്ചും മലയാളികൾ. അതാണ് ഏറ്റവും അത്ഭുതം. കേരളത്തിലുള്ളവരെയാണ് ഏറ്റവും എളുപ്പം പറ്റിക്കാൻ എന്നുള്ള. എങ്ങനെ, അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ഇത്രയും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. ഈ മലയാളികളുടെ ഇടയിലാണ് ഇത്രയും അന്ധവിശ്വാസമുള്ളത്. പരീക്ഷ പാസ്സാവാൻ യന്ത്രം കൊണ്ടുവച്ചിട്ടൊന്നും കാര്യമില്ല. പരീക്ഷ പാസ്സാവണേ പഠിച്ച് പാസ്സാവ് തന്നെ വേണം. അത് എല്ലാ ശാസ്ത്രങ്ങളിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രയത്നമുള്ളിടത്തെ കൃപയുള്ളൂ എന്നാണ്. അപ്പോൾ താൻ പാതി ദൈവം പാതി ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പാതി കിട്ടിയാൽ പോരെ പാസ്സാവാൻ. പക്ഷെ ദൈവത്തിൻ്റെ പാതി കിട്ടണമെങ്കിൽ ആദ്യം അവനവൻ്റെ പാതി ഇടണം. അങ്ങനെയാണ്, നമ്മളെ എഫർട്ടിനനുസരിച്ചിട്ടാണ് ഭഗവാന്റെ കൃപ വരുന്നത്. അതും കൂടി ഓർമ്മിക്കാണ്ട്. അപ്പോൾ ഇവിടെ ഈ വിശുക്രൻ നശിക്കുന്നതിന് മുമ്പ് ഒരു വിഘ്നയന്ത്രം സ്ഥാപിച്ചു എന്നാണ്, ദേവിയെ തോൽപ്പിക്കാൻ. അപ്പം അതോടുകൂടി ദേവിയുടെ സൈന്യത്തിന് 8 തരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ ദേവി കാമേശ്വരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാണ്. അതിൽ നിന്ന് മഹാഗണേശൻ ഉണ്ടായി. ഗജാനൻ പ്രത്യക്ഷമായി. ഗജാനൻ എന്ത് ചെയ്തു? ഈ വിഘ്നയന്ത്രത്തിനെയൊക്കെ പൊടിയാക്കി കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. അതോടുകൂടിയാണ് വിഘ്നേശ്വരൻ എന്നൊരു പേര് വന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ള കഥയാണ്. വിഘ്നയന്ത്രത്തിനെ നശിപ്പിച്ചുകൊണ്ട് വിഘ്നേശ്വരൻ. ഇതാണ് കഥ. 8 തരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാവുന്നതാണ് സാധനയിൽ. ദേവിയുടെ വിജയം എന്ന് പറഞ്ഞാൽ സാധനയുടെ വിജയമാണ്, ആധ്യാത്മിക സാധനയുടെ വിജയം എന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ അജ്ഞാനനാശം. അപ്പോൾ ഈ അജ്ഞാനനാശത്തിനുള്ള ശ്രമത്തിനിടയ്ക്ക്, ഈ ആനന്ദാന്വേഷണത്തിനുള്ള ശ്രമത്തിനിടയ്ക്ക് 8 തരത്തിലുള്ള വിഘ്നങ്ങൾ സംഭവിക്കാം. അതാണ് വിശുക്രൻ ഉണ്ടാക്കിയ വിഘ്നയന്ത്രം എന്ന് പറയുന്നത്. ഉദാസീനത. ഉദാസീനത പറഞ്ഞാൽ മടി പിടിക്കുക. ഇന്ന് ചെയ്യേണ്ട, അപ്പോൾ സന്ധ്യയ്ക്ക് നാമം ചെല്ലുമ്പോൾ നാളെ 2 പ്രാവശ്യം ചെയ്യാം, അങ്ങനെ നീട്ടിവെക്കണ പ്രസ്ഥാനം. അതാണ് അങ്ങനെ ഒരു ശീലം വരിക, നീട്ടിവെക്കുക, ഉദാസീനത വരിക. പിന്നെ യുദ്ധത്തിൽ നിന്ന് വിരമിക്കാനുള്ള ഇച്ഛ. സാധന ചെയ്യാതിരിക്കുക. ഓ എത്ര കാലമായി, ഇനിയിപ്പോൾ എന്താ, ഇങ്ങനെ
ഇത്ര കാലം ഞാൻ മലക്കി പോയി, അല്ലെ ഇത്ര കാലം ഞാൻ അമ്പലത്തിൽ പോയി, ഇത്രയൊക്കെ വ്രതം നോറ്റൊരു ഗുണം ഉണ്ടായില്ല, ഇനിയിപ്പോൾ വേണ്ട, ഇത് ഒരു വിഘ്നമാണ്. അപ്പോഴൊക്കെ ഓർമ്മിക്കുക ഈ വിശുക്രൻ അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പിന്നെ ഒന്ന് മനഃശക്തി നഷ്ടപ്പെട്ട് പരാജയ ഭീതി, സംശയം ഉണ്ടാവുക എന്നുള്ളതാണ്. വിജയത്തിൻ്റെ കാര്യത്തിൽ സംശയിക്കുക, ഭഗവാനും പറയുന്നുണ്ട് സംശയിക്കുന്ന ആൾ നശിച്ചു പോകുന്നു, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. പരാജയ ഭീതി, സാധന വിജയിക്കില്ല ഇല്ല അങ്ങനെ ഉണ്ടല്ലോ, ഇല്ല വഴിപാടൊന്നും ഈ വഴിപാടിനൊന്നും ഒരു ഫലവും ഇല്ല, പിന്നെ ഞാൻ ചെയ്യണു മാത്രം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. ഇത് ആധ്യാത്മിക സാധനയുടെ കാര്യം മാത്രമല്ല, എന്തൊന്ന് പഠിക്കാൻ ഇറങ്ങുമ്പോഴോ, സ്കൂളിലായാലും കോളേജിലായാലും വേറെ നാരായണീയം ഭാഗവതായാലും ഒക്കെ ഇത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്നുള്ള ഈ പരാജയ ഭീതി. അപ്പോൾ ഉറപ്പിക്കാം, എനിക്ക് തോറ്റുപോകുന്നൊരു പേടി ഇല്ലെങ്കിൽ, അങ്ങനെ വല്ലതൊക്കെ ഉള്ളത് തോന്നുന്നുണ്ടെങ്കിൽ വിശുക്രൻ അവിടെ വിഘ്നയന്ത്രം സ്ഥാപിച്ചു പോയിട്ടുണ്ട്, അതന്നെ അതിൻ്റെ അർത്ഥം. പിന്നെ ബലഹീനത, അവനവൻ്റെ ശക്തിയിൽ വിശ്വാസമില്ലായ്മ, അതാണ് ബലഹീനത എന്ന് പറയാം. പിന്നെ നല്ല ഉറക്കം തൂങ്ങലാണ്, ഉഷാറില്ലാതിരിക്കുക, തൂങ്ങിയിരിക്കുക. തമസിൻ്റെ ആധിക്യം കൂടുമ്പോഴാണ് ഉറക്കം തൂങ്ങലൊക്കെ വരിക. ഇതൊക്കെ നമുക്ക് അവനവൻ്റെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തിൽ നിന്ന് നമ്മളുടെ ഉള്ളിലുള്ള ത്രിഗുണങ്ങളുടെ പ്രവർത്തനത്തിന് അപഗ്രഥിക്കാൻ പറ്റും. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയം എപ്പോൾ, രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയം എപ്പോൾ, തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയം എപ്പോൾ, എന്നൊക്കെ. അങ്ങനെ ഈ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നീട്ടി വെക്കാൻ തോന്നും. രാവിലെ എണീറ്റ് പല്ലേക്കാനോ കുളിക്കാനോ ഒക്കെ നീട്ടി വെക്കും. അങ്ങനെ നീണ്ടുപോകും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ഹോംവർക്ക് നാളേക്ക് മാറ്റി വെക്കും. പിന്നെ ഒന്ന് ഉറക്കം തൂങ്ങൽ, അതൊക്കെ തമോ ഗുണത്തിൻ്റെ പ്രവർത്തനമാണ്. പിന്നെ മോഹാലസ്യം, തെറ്റിദ്ധാരണകൾ വന്നു ചേരുക, ബോധം ഉറക്കാതിരിക്കുക, ഇതൊക്കെയാണ് മോഹാലസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭയമുണ്ടാവുക, പേടി. ചിലവർക്ക് ഈ ആധ്യാത്മിക സാധനയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്, വീട്ടുകാരും കൂട്ടുകാരൊക്കെ വിട്ടുപോകുമോ, ഇപ്പോഴത്തെ പോലെയൊന്നും ആവില്ല ജീവിതം, എനിക്കിഷ്ടപ്പെട്ട പലതും ഉപേക്ഷിക്കേണ്ടി വരുമോ, ഭയം. പിന്നെ മന്ത്രം ചെല്ലുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ദൈവം കോപിക്കുമോ, അങ്ങനൊരു പേടി. ഈശ്വരനെ പേടി, ഗോഡ് ഫിയറിങ് എന്നുള്ളത് ഹിന്ദുവിൻ്റെ ശാസ്ത്രത്തിലില്ല, ഈശ്വരീയ പ്രേമമാണ് അല്ലേ. ഈശ്വരൻ പരമപ്രേമ സ്വരൂപമാണ്, കാരുണ്യമൂർത്തിയാണെങ്കിൽ പിന്നെ ഗോഡ് ഫിയറിങ് വരണ്ട, അവിടെ ഒരിക്കലും വരില്ല. ഗോഡ് ഫിയറിങ് എന്നുള്ള വാക്ക് തെറ്റാണ്, തന്നിൽ നിന്ന് അന്യമായൊരു ദൈവത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഫിയർ തന്നെ ഉണ്ടാവുന്നത്. ഇവിടെ ഈശ്വരൻ്റെ ഭാഗമാണ് ഞാൻ എന്ന അറിവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയെ വരുന്നില്ല. നമ്മുടെ അജ്ഞാനത്തിനെ മാറ്റാനുള്ള ശ്രമമാണ്, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഗോഡ് ലവിങ് ആണ് വരേണ്ടത് ശരിക്കും. നമ്മൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെയാണ് ഇഷ്ടപ്പെടേണ്ടത്. ഈ ഗോഡ് ഫിയറിങ് ആൻഡ് ഗോഡ് ലവിങ് എന്നുള്ളത് ആലോചിക്കും. ഗോഡ് ഫിയറിങ് ആകുമ്പോഴുള്ള ഒരു പ്രശ്നം, ഈ മതപരമായിട്ടുള്ള കുറേ ശാസനങ്ങളെ പാലിക്കാതെ പോകുമ്പോൾ ദൈവത്തിന് ദേഷ്യം പിടിക്കും, ശിക്ഷിക്കും, നരകത്ത് തള്ളും എന്നൊക്കെ ആവുമ്പോൾ ആ ദൈവത്തിനെ പേടിച്ചിട്ട് ഈ വ്യക്തി അധർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. കാരണം ഈ പുസ്തകങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് മനുഷ്യരാണെന്നും കൂടി ആലോചിക്കണം ദൈവത്തിൻ്റെ പേരിൽ. അപ്പോൾ എഴുതി വെച്ച ആളുടെ ആയാലും വിവരക്കേടായാലും അതാണ് പിന്നെ വരുന്നവർ ഫോളോ ചെയ്യുന്നത്. ഇവിടെയാണ് വേദങ്ങളുടെ പ്രത്യേകത വരുന്നത്, ഉപനിഷത്തുക്കളുടെ പ്രത്യേകത. ഉപനിഷത്തുക്കൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനവനോട് തീരുമാനിക്കാനാണ് പറയുന്നത്. ഇതൊക്കെയാണ് തത്വങ്ങൾ. നൗ യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ, ഇതാണ്. എന്നിട്ട് പറഞ്ഞ് ഈശ്വരനെ എവിടെ അന്വേഷിക്കണം, പുറത്തൊന്നല്ല അവനവൻ്റെ ഉള്ളിൽ, അകത്ത് അന്വേഷിക്കുന്ന. സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട എന്ന ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വര, ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്ന ഒരു ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ഉള്ളിലല്ല, ഞാൻ എന്ന ബോധത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തിനാണ് ഹൃദയം എന്ന് പറയുന്നത്. രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഞാൻ എന്നുള്ള ചിന്ത ആദ്യം വരിക, അപ്പോൾ ഒന്ന് ഓർമ്മിക്കുക ഞാൻ എവിടെ നിന്ന് വന്നു, അതാണ് ഈശ്വരൻ്റെ സ്ഥാനം.
എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമായ തലത്തിലിരിക്കുന്ന ശക്തി, ആ ശക്തി തന്നെയാണ് എല്ലാമായിട്ട് പ്രകടമാവുന്നത്. പ്രപഞ്ചമായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ശരീരമായിട്ടൊക്കെ പ്രകടമാവുന്നത്. അതുകൊണ്ടാണ് ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നത്. എല്ലാം ഈശ്വരനായിരിക്കെ തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നും ഇല്ലാതിരിക്കെ ആർക്കും ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മഹാവാക്യങ്ങളിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു തത്വമസി, നീയും അത് തന്നെ, അത് പറഞ്ഞ ബ്രഹ്മം തന്നെ, ജീവൻ ബ്രഹ്മം തന്നെ എന്നാണ് പറയുന്നത്. ഓരോ വ്യക്തിയും ഈശ്വരൻ, ഇവിടെ ആൾദൈവം എന്നുള്ള സങ്കല്പം ആൾക്കാർ പരിഹാസപൂർവ്വം പറയുന്നതൊക്കെ വളരെ തെറ്റാണ്. കാരണം ഇവിടെ ആൾദൈവമല്ല, എല്ലാ ആളും ദൈവമാണ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. ആ വ്യക്തി അത് തിരിച്ചറിയണം എന്നുള്ളൂ. അവനവൻ്റെ ആ വ്യക്തിയുടെ ഉള്ളിലെ ഞാനെന്ന് ഉദിക്കുന്ന ബോധം എന്താണ് എന്ന് തിരിച്ചറിയണം, അത്രയേ വേണ്ടൂ. ഈ ആൾദൈവങ്ങൾ എന്ന് പറയുന്ന എപ്പോഴും നമുക്കറിയാം, അങ്ങനെ ഒരു ശാസ്ത്രത്തിലും അങ്ങനെ ഒരു ദൈവത്തിനെ പോയിട്ട് പൂജിക്കാനോ ആരാധിക്കാനോ പറയും. എല്ലാ ശാസ്ത്രവും, ഹിന്ദുവിൻ്റെ എല്ലാ ശാസ്ത്രവും പറയുന്ന അജ്ഞാനനാശം ആണ്. അജ്ഞാനത്തെ നശിപ്പിക്കൂ, അജ്ഞാനത്തെ നശിപ്പിക്കൂ. കാരണം ജ്ഞാനം ഉണ്ട്. ഈ അജ്ഞാനം എങ്ങനെ വന്നു ചേർന്നു ചോദിച്ചാൽ അത് അവനവൻ്റെ അഹങ്കാരത്തിൻ്റെ സൃഷ്ടിയാണ്. അഹങ്കാരം എങ്ങനെ വന്നു ചേർന്നു ചോദിച്ചാൽ അത് നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേർന്നു. ഇതാണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ക്ലിയറായി. അപ്പം ഇനി ഗോഡ് ഫിയറിങ് എന്നുള്ള വാക്ക് വളരെ തെറ്റാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഭീതി എന്നുള്ളത് ഏഴാമത്തെ തടസ്സം. എട്ട് അപമാന ഭീതി. അപമാന ഭീതി എന്ന് പറഞ്ഞാൽ എന്നെ പരിഹസിക്കുക, അത് നമ്മളുടെ അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഭിമാനം, അപമാനം ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന വ്യവഹാര ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻ്റെ കൂടെ നമ്മൾ കടന്നു പോകും. പക്ഷെ അപ്പോഴൊക്കെ ആലോചിക്കുക, ഇതൊക്കെ ഈഗോ ഉള്ളപ്പോഴാണ്. ഞാൻ നന്നായി ഉറങ്ങി കിടക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടോ? ഇല്ല. എനിക്ക് അപമാനമുണ്ടോ? ഇല്ല. ഞാൻ എത്ര വലിയ മണിമാളിക കടന്നാലും ശരി, ഏത് റോഡ് പക്കത്ത് പോയി കിടന്നാലും ശരി, നല്ല ഉറക്കത്തിലെല്ലാം സെയിമാണ്. എന്നാൽ നല്ല ഉറക്കത്തിലാണ് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത്, ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഈഗോ, അവനവൻ്റെ അഹങ്കാരവും അതിനോട് ബന്ധപ്പെട്ട വസ്തുവകകളും ഒക്കെ നമുക്ക് സന്തോഷം തരും എന്ന് വിചാരിച്ച് വാരിക്കൂട്ടി ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ ഉള്ളപ്പോഴാണ് ടെൻഷൻ. അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരു ടെൻഷനും ഇല്ല. ഇതാണ് സത്യാവസ്ഥ. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഡെയിലി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അപമാനം, അഭിമാനം എന്നുള്ളതൊക്കെ അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും കൂടി ആലോചിക്കുക. അതൊക്കെ തടസ്സമാണ്, സാധനയിലെ തടസ്സങ്ങളാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ കളിയാക്കും, ആൾക്കാർ കളിയാക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു പാട്ട് പാടുക, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ വന്ന് ഒരു സദസ്സിൽ വന്ന് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു കല്യാണം, ഒരു റിസപ്ഷൻ നടക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സ്റ്റേജിൽ വന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറയുമ്പോൾ നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അവർക്ക് സ്റ്റേജിൽ വന്ന് പറയാൻ പേടിയാണ്. എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ കോവും കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപമാന ഭീതി ഉറപ്പിക്കാൻ നേരം. ഇതെൻ്റെ ഈഗോ ആണ്. ഓ, എനിക്ക് വലിയ ഇതാവും, ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒക്കെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അവനവൻ്റെ ക്രിയേഷനാണ്. അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്നതാണ്. ചെകുത്താനെ ആരുണ്ടാക്കി എന്ന ചോദ്യത്തിന് മതത്തിലൊന്നും ഉത്തരമില്ല. പക്ഷേ ഇവിടെ നമ്മളുടെ ഈ ശാസ്ത്രങ്ങൾ, ഹൈന്ദവ ശാസ്ത്രങ്ങൾ പ്രകാരം അഹങ്കാരം ആരുണ്ടാക്കി? അവനവനുണ്ടാക്കി. അതാണ്. അപ്പോൾ ആരില്ലാതെയാക്കണം? അവനവനില്ലാണ്ടാക്കണം. ആണ് ഭഗവത്ഗീതയിലും പറയുന്ന ആറാം അധ്യായത്തിൽ, അവനവൻ തന്നെ അവനവൻ്റെ ശത്രു, അവനവൻ തന്നെ അവനവൻ്റെ മിത്രം എന്ന് പറയുന്ന ഈ ഒരു തലത്തിലാണ്. അജ്ഞാനം കൂടുന്നതിനനുസരിച്ച്, അഹങ്കാരം കൂടുന്നതിനനുസരിച്ച് ദുഃഖങ്ങൾ കൂടും. ഈശ്വരീയ ബോധത്തിൽ നിന്ന് അകന്നകന്നു പോകും, ദുഃഖങ്ങൾ കൂടും. അഹങ്കാരം കുറയുന്നതിനനുസരിച്ച് ഈശ്വരീയ ബോധത്തിനോട് അടുത്ത് വരും, ദുഃഖങ്ങൾ കുറഞ്ഞു വരും. ഇത് രണ്ടും ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ദൈവം ന്യൂട്രലാണ്.
അതൊരു ശക്തി. ആ ശക്തി ഉപയോഗിച്ച് ദുഃഖത്തെ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അവൻ വിവേകത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, വിവേകബുദ്ധി കൊടുത്തിരിക്കുന്ന അതിനാണ്, വിവേകത്തോടുകൂടി ഈശ്വരീയ ശക്തിയെ, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ, പ്രകൃതിയുടെ ശക്തിയെ എങ്ങനെ നല്ല നിലയ്ക്ക് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാം, അതിനാണ് ധാർമ്മികമായ ജീവിതം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വെറുതെ അമ്പലത്തിൽ പോയിട്ട് മണിയടിച്ചുകൊണ്ടോ വിളക്ക് കത്തിച്ചുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു മാറ്റം അവനവൻ്റെ ഉള്ളിൽ വരണം, ഒരു ബോധം തെളിയണം. അപ്പോഴേക്കാണ് ഈ വിഘ്നയന്ത്രം തകർന്നു എന്ന് പറയുക. അപ്പോൾ ഈ എട്ട് വിധത്തിലുള്ള തടസ്സങ്ങൾ, ഉദാസീനത, യുദ്ധത്തിൽ നിന്ന് വിരമിക്കാനുള്ള ഇച്ഛ, മനഃശക്തി നഷ്ടപ്പെട്ട് പരാജയഭീതി വരിക, ബലഹീനത വരിക, ഉറക്കം തൂങ്ങുക, മോഹാലസ്യം, ഭയം, അപമാനം മുതലായ പ്രശ്നങ്ങളൊക്കെ സാധനയിൽ തടസ്സങ്ങളുണ്ടാക്കും. ഈ സമയത്താണ് വിഘ്നേശ്വരം വന്നിട്ട് ഈ തടസ്സങ്ങളെ ഇല്ലാണ്ടാക്കും. അത് ദേവിയുടെ അനുഗ്രഹമാണ്, ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് വിഘ്നേശ്വരം വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, സാധനയ്ക്ക് തടസ്സം വരുമ്പോൾ നമ്മൾ ഗണേശഭാവത്തിലേക്ക് വരണം, സാധനാശക്തിയെ കൂട്ടണം. മൂലാധാരത്തിലാണ് ഗണപതി എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇരിക്കുന്ന, ഡോർമെൻ്റായിരിക്കുന്ന ആ ശക്തിയെ ഉണർത്തണം. അപ്പോൾ അത് സകല വിഘ്നങ്ങളെയും തകർത്തുകൊണ്ട് മുന്നേറും, സാധനാപഥത്തിലൂടെ മുന്നേറും. അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അപ്പം ദേവി കൊണ്ടാണ്, ദേവി ഇത് കണ്ട് സന്തോഷിച്ചില്ല, ദേവിയുടെ സങ്കല്പം കൊണ്ടാണ് ഗണപതി ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ, ഈ തലത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. സാധനയ്ക്ക് തടസ്സം വരുമ്പം ജീവനെ ഗണേശഭാവത്തിലാക്കി ഈ വിഘ്നങ്ങളെ നശിപ്പിക്കുകയും മനസ്സിനെ നിർഗുണ ആത്മാവിൽ കേന്ദ്രീകരിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് ദേവി എന്ന് പറഞ്ഞാൽ, സാധന എൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിപ്പിക്കുന്ന ശക്തിയാണ് ദേവി. ജീവന് സാധനയ്ക്കിടയിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെ മാറ്റി ആത്മസ്മരണ, ഈശ്വരസ്മരണ, ആത്മബോധം നിലനിർത്തുന്ന ശക്തിയാണ് ദേവി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഭക്തരെ മാത്രം അനുഗ്രഹിക്കുന്ന ശക്തിയാണ് ദേവി എന്ന് തോന്നുന്നതിൽ അങ്ങനെയില്ല. ഈശ്വരീയ ശക്തി എല്ലാവർക്കും എപ്പോഴും ഉള്ളതാണ്. ഈ സൂര്യൻ ഉദിക്കുന്നത് പോലെ വെയിൽ എല്ലാവർക്കും ഉള്ള കിട്ടുന്നതാണ്. പക്ഷേ വീടിനകത്ത് വാതിലും ജനലൊക്കെ അടച്ചിട്ടിരിക്കുന്നവർക്ക് വെയിൽ കിട്ടില്ല, അത് സൂര്യൻ്റെ കുറ്റമല്ല, അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ആധ്യാത്മിക സാധന ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവർക്ക്, ആധ്യാത്മിക സാധന എന്ന് മാത്രമല്ല, ഏതായാലും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതൊക്കെ ഒരു ലക്ഷ്യം ഉദ്ദേശിച്ച് നീങ്ങുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളെ നീക്കാനുള്ള ശക്തി കിട്ടും, അവൻ പ്രയത്നിക്കണം. അത് ഈശ്വരീയ ശക്തി അപ്പോൾ ആ തടസ്സങ്ങളെ നീക്കാനുള്ള ശക്തിയായിട്ട് അവൻ്റെ മുന്നിൽ വരും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പഠനത്തിലൊക്കെ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ഇത് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടിലൊക്കെ പെട്ടിരിക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെ നിന്നെങ്കിലൊക്കെ ഹെൽപ്പ് വരിക, ആ തടസ്സങ്ങളെ നീക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരിക, ഇതൊക്കെ ഈശ്വരീയ ശക്തിയുടെ പ്രകടനം. ഇതിനൊക്കെ നമ്മൾ ദേവീ കടാക്ഷം, കൃപാകടാക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കടാക്ഷം ഇല്ലാത്തവർ, ദേവീ കടാക്ഷം ഇല്ലാത്തവർക്ക് വിഘ്നങ്ങൾ വന്ന് സാധന പൂർണ്ണമാവില്ല എന്ന് പറഞ്ഞാൽ, ആ എട്ട് വിധത്തിലുള്ള ഏതെങ്കിലും ഒരു തടസ്സം വരും. ഇപ്പം ദേവീ കടാക്ഷം ഇല്ലയെന്നാണ് പറയാം. ഇപ്പം ദേവീ കടാക്ഷം ഇല്ലാത്ത ദേവിയുടെ കുറ്റം കൊണ്ടല്ല, അവനവൻ്റെ കുറ്റം കൊണ്ടാണ്. കാരണം അവനവൻ്റെ പ്രയത്നം വേണ്ട വിധത്തിലല്ല എന്ന് മനസ്സിലാക്കാനുണ്ട്. 79-ാമത്തെ മന്ത്രം, ഓം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്തവർഷിന്നേ നമഃ. ഭണ്ഡാസുരനാൽ എയ്തുവിടപ്പെട്ട ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രം ചൊരിയുന്നവൾ എന്നാണ്. ശസ്ത്രവും അസ്ത്രവും, അസ്ത്രം കയ്യിൽ നിന്ന് ദൂരേക്ക് പോകുന്നതാണ്, കൈ വിട്ടുപോകുന്ന ആയുധങ്ങൾ അമ്പ് ചെയ്യുന്നത് പോലെ. ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത്, ഈ വാള്, ശൂലം, കത്തി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആയുധങ്ങൾ. അപ്പം ഭണ്ഡാസുരൻ എഴുതുവിട്ട ഈ ശസ്ത്രങ്ങൾക്ക്,
വണ്ടാസുരൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് പ്രത്യസ്ത്രം, അതിനെ പ്രതിരോധിക്കുന്ന ശക്തിയാണ് ദേവി എന്നാണ്. എന്താണ് ഭണ്ടാസുരൻ്റെ അസ്ത്രങ്ങൾ? ഭണ്ടാസുരൻ അവനവൻ തന്നെയാണെന്ന് അറിഞ്ഞു. നമ്മൾ ജീവബോധത്തിലിരിക്കുന്ന ഇല്ലല്ല, ദേഹവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ജീവനാണ് ഭണ്ടാസുരൻ എന്ന് മുമ്പ് പഠിച്ചു. അതൊന്ന് ആത്മബോധത്തിലേക്ക് ഉയരണം, അതാണ് ഈ യുദ്ധം. അപ്പോൾ അവിദ്യയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്നുണ്ടാവുന്ന ചിന്തകളാണ് ഭണ്ടാസുരൻ്റെ അസ്ത്രങ്ങൾ. ആ ഈ ചിന്തകൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഞാൻ എൻ്റേത്, അഹം മമ, ഇതാണ് അസ്ത്രങ്ങൾ ഈ ഭണ്ടാസുരൻ്റെ കയ്യിലുള്ള. ഇത് നമ്മളെ ഈ സംസാരത്തിൽ ബന്ധിക്കും. ഞാൻ എന്നും എൻ്റേത് എന്നുമുള്ള ചിന്തകളാണ് ഈ സംസാരത്തിൽ ഒരു ജീവനെ ബന്ധിക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർമ്മമോ നിരഹങ്കാരാ പറയണം, മമതയും അഹങ്കാരവും വിട്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത്. പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് പറയാം, അതുപോലെ സൂര്യനെ പോലെ അല്ലേ വളരെ സ്വാഭാവികമായിട്ടെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കണം. ജീവിതവും അങ്ങനെ വേണമെന്നാണ് പറയാം. ഇപ്പം ഭഗവത്ഗീതയൊക്കെ തുടങ്ങുമ്പോഴല്ലേ മാമക പാണ്ഡവ ചെയ്യുക ചോദിക്കുന്നത്. അപ്പോൾ എൻ്റേതും പാണ്ഡുവിൻ്റെയും, അവിടെയും ഞാനും എൻ്റേതും വന്നു. അതോടുകൂടി പ്രശ്നങ്ങളായി നമ്മളെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും ഈ തായ്വേര് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഞാൻ എൻ്റേത്, രാവിലെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ആദ്യം ഞാൻ എന്ന ചിന്ത വരും, അതോടുകൂടി എൻ്റേതായൊരു ലോകം. ആ ലോകത്തിൽ സംസാരിയായ ജീവൻ സുഖിച്ചും ദുഃഖിച്ചും അങ്ങനെ കൈകാലിട്ടടിച്ച് കഴിയണം, അതാണ് ജീവിതം. ഈ ഞാൻ എന്നും എൻ്റേതും എന്ന ചിന്തകളാണ് ഭണ്ടാസുരൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ. അത് നമ്മളെ സംസാരത്തിൽ ബന്ധിക്കും. ദേവിയുടെ അടുത്തുള്ള പ്രത്യസ്ത്രം എന്താണ്? ഇതിനെ പ്രതിരോധിക്കുന്നത് ആത്മവിചാരമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ബ്രഹ്മവിദ്യ, സ്വാധ്യായം, ഹൂവാമായി, ഞാൻ ആരാണ് എന്ന ചോദ്യം, അതിലേക്ക് ഇറങ്ങുക, അതാണ്. അപ്പോഴാണ് ഭണ്ടാസുരൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ നിഷ്പ്രഭമായിട്ട് പോകുന്നത്. മന്ത്രത്തിൻ്റെ ഉള്ളിലെ ആ അർത്ഥം നമ്മളിപ്പോൾ ഇങ്ങനെ കഥാപാത്രങ്ങളെ കൂടെ ചിന്തിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള. സംസാരമഗ്നനായ ജീവന് ആത്മവിചാരത്തിന് വേണ്ട ശക്തിയും ഏകാഗ്രതയും നൽകി മോക്ഷത്തിലേക്ക് നയിക്കുന്നത് ദേവിയാണ്. നമ്മൾ മുമ്പും കണ്ടു, വിഘ്നയന്ത്രത്തിനെ തകർത്തു ദേവിയുടെ സങ്കല്പം കൊണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ ഞാനെന്നും എൻ്റേതെന്നും വിചാരം വരുമ്പോൾ ആത്മവിചാരം കൊണ്ട് വേണം. ഞാൻ ആരാണ്? എൻ്റേതെന്ന് കാണുന്ന ഈ ലോകം എൻ്റേതാണോ? ഞാൻ വരുന്നതിന് മുമ്പ് ഈ ലോകമുണ്ടോ? ഞാൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ പോയതിന് ശേഷം ലോകമുണ്ടോ? ഈ ലോകം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഞാൻ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഈ ലോകം തന്നെയാണോ? ഞാൻ സ്വപ്നം കാണുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ വേറൊരു ലോകമാണല്ലോ, എനിക്ക് തന്നെ മാറ്റമുണ്ടല്ലോ നേരം. സോ ഇങ്ങനെയുള്ള വിചാരങ്ങളെ കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ എല്ലാ ലോകങ്ങളും മാറി മറിഞ്ഞ് വന്നപ്പോഴും മാറ്റമില്ലാത്തൊരു ഞാൻ ഉണ്ടായിരുന്നു, ഈ മാറ്റങ്ങളെ കണ്ട ഞാനുണ്ടായിരുന്നു. ആ ഞാൻ ആരാണ് എന്ന അന്വേഷണമാണ് ആത്മാന്വേഷണം, ആത്മവിചാരം. അതാണ് ദേവിയുടെ കയ്യിലുള്ള പ്രത്യസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പ്രത്യസ്ത്രം, സംസാരത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം ഈ ആത്മവിചാരമാണ്. ഇപ്പം ദേവിയുടെ കയ്യിലുള്ള പ്രത്യസ്തം എന്ന് പറഞ്ഞാൽ ദേവീ കൃപ കൊണ്ട് സംസാരമഗ്നനായ ജീവൻ സംസാരമുക്തി ഉണ്ടാകുന്നു. സംസാരമുക്തി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ആവി പോകുന്ന പോലെ അങ്ങനെ ശുംഭർന്ന് ഗായബാവുന്നതല്ല, കാണാതെ അപ്രത്യക്ഷമാവുന്നതല്ല. സംസാരമുക്തനാവുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ദുഃഖനിവൃത്തി അത് സാധിക്കുക, ആനന്ദത്തോടുകൂടി ജീവിതം പൂർണ്ണമാക്കുക. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട എത്തിച്ചേരേണ്ട തലങ്ങളാണ് ഇതൊക്കെ. മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നല്ല മോക്ഷം, ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ വേണ്ടത്. നേടിയെടുക്കാൻ സാധിക്കുന്നു, അത് സാധിക്കും ചെയ്യും. ചില മതങ്ങളിലൊക്കെ എന്താണ് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്വർഗരാജ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല, അതങ്ങനെ ഒരു വിശ്വാസം, അന്ധമായൊരു വിശ്വാസം. ഇല്ല, വിശ്വാസം പറഞ്ഞാൽ തന്നെ അന്ധമാണ്. പക്ഷേ മോക്ഷം എന്നുള്ളത് വിശ്വാസമല്ല, അനുഭവമാണ്. ആ തലത്തിൽ എത്തിയവരുണ്ട്, നമ്മൾക്കും അനുഭവമാണ്. സുഷുപ്തി അവസ്ഥയിൽ നമുക്കത് അറിയുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലാഷ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അനുഭവത്തിന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല,
അനുഭവത്തിലില്ലാത്തതിനെയാണ് വിശ്വസിക്കേണ്ടി വരിക. ഇപ്പോൾ കൊറോണയുണ്ട് എന്നുള്ളത് വിശ്വാസമല്ല, അത് അനുഭവമാണ്. കൊറോണ എന്തെങ്കിലും മാറും എന്നുള്ളത് വിശ്വാസമാണ്, കാരണം അത് ഇതുവരെ അനുഭവത്തിലായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അനുഭവം വിശ്വാസം. ഒരിക്കൽ അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം വിട്ടു. അപ്പോൾ ഞാൻ എന്ന ബോധം എല്ലാവരുടെ ഉള്ളിലുള്ളത് അത് എല്ലാവരുടെയും അനുഭവമാണ്, അതാണ് ദൈവം. അപ്പോൾ ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല, അത് അനുഭവമാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ ശാസ്ത്രങ്ങളനുസരിച്ച് ദൈവം എന്നുള്ളത് അനുഭവമാണ്, അത് വിശ്വാസമല്ല. ഏത് നിരീശ്വരവാദിയുടെ ഉള്ളിലും ഞാൻ ഉണ്ടെന്നുള്ളതാണ്. ആ ഞാനെയാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണമാണ് ആത്മവിചാരം, ആത്മാന്വേഷണം. അതാണ് ദേവിയുടെ ആയുധം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന് അതാണ് വേണ്ടത്. അപ്പോൾ ആത്മവിചാരത്തിന് വേണ്ടതെല്ലാം ദേവി വർഷിക്കുന്ന പ്രത്യസ്ത്രമാണ്. സാധന, ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടതായിട്ട് നമ്മൾ ചെയ്യുന്ന സകലതും. സ്വാധ്യായമുണ്ട്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനം, പഠിക്കുക, പ്രചരിപ്പിക്കുക. ഋതം ച സ്വാധ്യായ പ്രവചനേച്ച, സത്യം ച സ്വാധ്യായ പ്രവചനേച്ച, ഇങ്ങനെ കുറേ മന്ത്രങ്ങൾ കാണാം തൈത്തിരി ഉപനിഷത്ത് ശിക്ഷാവല്യയിൽ. ഇവിടെയൊക്കെ സ്വാധ്യായത്തിനും പ്രവചനത്തിനും, അതായത് പഠിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ മിഷനറി വർക്ക് വളരെ കുറവാണ് ഹിന്ദുവിന്. ഹിന്ദു മിക്കവാറും അവനവനിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷെ അങ്ങനെയല്ല, ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം പഠിക്കണം പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ശാസന തെറ്റിച്ചതിൻ്റെ ദൂഷ്യഫലം ഇപ്പം സമൂഹത്തിൽ നല്ലവണ്ണമുണ്ട്. ഹിന്ദു എന്നതൊരു മതമായിട്ട് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൂഷ്യഫലം. ഹിന്ദു ഒരിക്കലും ഒരു മതമായിരുന്നില്ല. ഹിന്ദു ഈ തത്വങ്ങൾ അറിഞ്ഞ് ജീവിക്കുക എന്ന് മാത്രമേ എൻ്റെ അർത്ഥം. സകല മതചിന്തകൾക്കും മുകളിലാണത്. മതങ്ങളൊക്കെ അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഒരു ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ, അതൊക്കെ അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലക്ഷ്യം, ശരിയായ ലക്ഷ്യം നിരഹങ്കാരമാണ്, അഹങ്കാരമില്ലാത്ത അവസ്ഥയാണ്, ഉറക്കത്തിൽ ഉള്ള അവസ്ഥ പോലെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം വേഗം പിടികിട്ടും. ഇന്ന് ലോകം മുഴുവൻ അഹങ്കാരത്തിൻ്റെ പിടിയില്ലേ. കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ RSS-കാരനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, അല്ലേ, ഇതൊക്കെ അഹങ്കാരം. ഈ അഹങ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. അഹങ്കാരമില്ലാത്ത സ്ഥിതിക്ക് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവില്ല. നദിക്ക് ഏറ്റുമുട്ടാനൊന്നുമില്ല, നദിക്ക് അഹങ്കാരമില്ല. അത് പ്രകൃതി പറഞ്ഞ പോലെ താഴ്ന്ന നിലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. കടലിലെത്തുന്നവരെ നദിയുടെ യാത്രയുണ്ടാവും. അതേസമയം ഏതേ നദി പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ വീട്ടിലേക്കേ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമിൻ്റെ വീട്ടിലേക്കേ പോവുള്ളൂ എന്ന് ഏതേ നദി പറയും? ഒരിക്കലും പറയില്ല. പ്രകൃതിയിലുള്ളതെല്ലാം അഹങ്കാരമില്ലാത്തത്, മലകളും കാടും പൂക്കളും മരങ്ങളും കാറ്റും വെളിച്ചവും. എന്തിനേറെ ജന്തുക്കൾക്ക് വരെ, മനുഷ്യനും മാത്രമുള്ളൂ ഈ വക പ്രശ്നങ്ങളൊക്കെ. അത് മനുഷ്യനുണ്ടാക്കി വെച്ച പ്രശ്നമാണ്, അത് മനുഷ്യനായിട്ട് തന്നെ ഇല്ലാണ്ടാക്കണം. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാധ്യായം വളരെ വേണ്ടത് തന്നെയാണ്, എന്നാലെ ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ. അതിന് നേടിയെടുക്കാനുള്ള കർമ്മങ്ങൾ, സാധനകൾ എന്ന് പറയാം. അപ്പോൾ സ്വാധ്യായം ദേവിയുടെ കയ്യിലുള്ള ആയുധമാണ്, അത് നമുക്ക് പ്രയോഗിക്കണം. സാധനകൾ, വ്രതം അനുഷ്ഠാനം, ഇപ്പം ഏകാദശി വന്നു നോൻപെടുത്തു, ചതുർത്ഥി വന്നു നോൻപെടുത്തു, ഇല്ലെങ്കിൽ ഇപ്പോൾ അത് കർക്കിടകവാവ് വരുന്നു, ഇല്ലെങ്കിൽ നവരാത്രി വരുന്നു, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ, മണ്ഡലകാലം വന്ന് തീർത്ഥയാത്ര പോയി, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് കിട്ടുന്ന ജീവിതാനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ, സുഖം ദുഃഖം, ശാന്തി അശാന്തി, ഇങ്ങനെ ജീവിത അനുഭവങ്ങളുണ്ട്. ദ്വന്ദ്വങ്ങൾ എന്ന് പറയും, ദ്വന്ദ്വാനുഭവങ്ങൾ. ദ്വന്ദ്വാനുഭവങ്ങളെ അനുഭവിക്കുമ്പോൾ സുഖമായാലും ദുഃഖമായാലും ഞാൻ ഉണ്ട്, ഐ എക്സിസ്റ്റ് എന്നുള്ള, ഞാൻ ഉണ്ട്. ഞാൻ ഉണ്ടെങ്കിലേ സുഖവും ദുഃഖവും ഉള്ളൂ. സുഖവും ദുഃഖവും വന്നു നിന്നു പോയി, പക്ഷെ ഞാൻ അപ്പോഴും ഉണ്ട്. ജീവിതാനുഭവങ്ങളെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും,
എല്ലാം വന്നു നിന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ മാറാതിരിക്കുന്നു. ഇനി സുഖവും ദുഃഖവും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യമായിട്ട് വിഷമിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ളൊരു അനുഭവം ശരിക്കെന്താണ്? ഞാൻ ദുഃഖിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അപ്പോഴേ ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഈ രണ്ട് തലത്തിലും അറിയുന്ന ഞാൻ സെയിമാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിലാണ് സുഖദുഃഖങ്ങൾ വരുന്നത്. നല്ല ഉറക്കത്തിൽ മനസ്സും ബുദ്ധിയും ഇല്ല, അത് ബീജാവസ്ഥയിലാണ്. അതുകൊണ്ട് സുഖവും ദുഃഖവും ഇല്ല, ഞാൻ ആനന്ദാവസ്ഥയിലാണ്. ഇതാണ് എൻ്റെ കാതൽ ജീവിതത്തിൻ്റെ. ഈ അന്വേഷണം, ഈ സുഖദുഃഖങ്ങൾ മാറി മറിഞ്ഞു പോകുമ്പോഴും ഈ സാക്ഷിയായി നിന്ന് ഞാൻ ആര് എന്ന അന്വേഷണം, അത് ആത്മാന്വേഷണം, ദേവിയുടെ കയ്യിലെ ആയുധം. അപ്പോഴാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തുന്നത്. അത് നേടിയെടുക്കേണ്ട ഒന്നല്ല, അത് എല്ലാവരും നേടിയെടുത്തിട്ടുള്ളതാണ്, എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് മറിഞ്ഞു. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചില്ല, കോളേജിൽ പഠിച്ചു, ഗ്രാജുവേഷൻ ആയില്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയില്ല എന്നുള്ളതല്ല അർത്ഥം. ആത്മജ്ഞാനം ഇല്ലായ്മ, അതാണ് അജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അവിദ്യ, അഹങ്കാരം. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ബോധം തെളിയും, അതോടുകൂടി ജീവിതം ആനന്ദകരമാകും. ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യം അതാണ്. ഇതാണ് 79-ാമത്തെ മന്ത്രം പറഞ്ഞു തരുന്നത്. 80-ാമത്തെ മന്ത്രം അടുത്ത ക്ലാസ്സിൽ നോക്കാം.